ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നൊരു കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ. രണ്ട് ലെയറായിട്ട് വന്നിട്ടുള്ള ക്രീമും അതുപോലെ ബിസ്ക്കറ്റും കോഫിയുടെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി പുഡിങ്ങാണിത്. പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്റർ നല്ല തിക്കായിരിക്കണം. ഇനി ഇതാ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു കോഫിയുടെ മിക്സിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മളിതാ ഈ ഒരു ക്രീമിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്രീമിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു അരക്കപ്പ് നല്ല ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ട് അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പുഡിങ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഫസ്റ്റ് ലെയറായിട്ട് കോഫിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 6 ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഫുള്ളായിട്ട് ഫസ്റ്റ് ലെയറായിട്ട് കോഫിയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രീമിൻ്റെ മിക്സിൽ നിന്ന് പകുതി ഭാഗം നമുക്കിതിൽ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ആക്കി കൊടുക്കാം. ഇനി അടുത്ത ലെയറിലും ഞാനിത് ബിസ്ക്കറ്റ് ഇതുപോലെ കോഫിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ആക്കിയിട്ട് കൊടുക്കണം. എന്നാലേ പുഡിങ് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ആ ഒരു ബിസ്ക്കറ്റും കൂടെ ഇടയിൽ വരുമ്പോൾ. അപ്പോൾ ഇത് ഈ ഒരു ലെയറിൽ ഞാൻ ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്രീമും ഫുള്ളായിട്ട് തന്നെ ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലവണ്ണം സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു കോഫിയുടെ മിക്സ് ഉണ്ടല്ലോ, ആ ഒരു മിക്സിൽ നിന്ന് ഇതുപോലെ കുറച്ച് കുറച്ച് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട്. ഒരു ഡെക്കറേഷൻ പോലെ, പിന്നെ ആ ഒരു കോഫിയുടെ ടേസ്റ്റും കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കൊക്കോ പോട്ട് ഡസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ഇത് കഴിക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു നല്ല സൂപ്പറായിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ടുള്ള ഫീഡ്ബാക്ക് എല്ലാവരും അറിയിക്കണം. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.